ഹലോ ഗൈസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടീച്ചിങ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും ടീച്ചർ ആകാൻ ടീച്ചിങ് എന്താണെന്നുള്ളതൊക്കെ പക്ഷേ ഒരു സക്സസ്ഫുൾ ടീച്ചർ ആകാൻ എന്തൊക്കെ വേണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് ടീച്ചിങ് ടീച്ചിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ ആയിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഡെഫിനേഷൻ അല്ല ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോസസ്സ് മാത്രമല്ല അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ആണ് അതിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ടു ട്രെയിൻ ദി സ്റ്റുഡൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ക്യാൻ സ്റ്റാൻഡ് ഓൺ ദർ ഫുട് ഇൻ ദ സൊസൈറ്റി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ലേണേഴ്സിനെ അവരെ ക്യാപ്പബിളായിട്ട് എടുക്കുക അത് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സൊസൈറ്റിയിൽ സ്വന്തമായിട്ട് അവർക്കൊരു അവരൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളവരെ ക്യാപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ടീച്ചിങ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതല്ലാതെ സബ്ജെക്ട് നോളജ് മാത്രം നൽകുക എന്നതല്ല ടീച്ചിങ്ങിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് എ മെസ്സേജ് വിത്ത് ഇമ്പാക്റ്റ് ഓൺ ദി ഓഡിയൻസ് സോ മനസ്സിലാക്കുക ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ദി സ്റ്റുഡൻറ്റ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം എഫക്റ്റീവ് ആകുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ടീച്ചിങ്ങും ടീച്ചിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് ഓക്കെ

ഒരു ഹ്യൂമൻ ബീങ്ങിനെ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ മുന്നിലുള്ള സ്റ്റുഡൻറ്റിനെ ക്യാപ്പബിളായിട്ട് ഇരിക്കണമെങ്കിൽ ക്യാപ്പബിളായി എടുക്കണമെങ്കിൽ അതിൻ്റെ നാല് സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ് എന്ത് കാര്യം ചെയ്യുമ്പോഴും വ്യക്തമായ പ്ലാൻ ഉണ്ടാവണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം ആ ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻസ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ദ നെക്സ്റ്റ് വൺ എക്സിക്യൂഷൻ പ്ലാൻ ചെയ്താൽ മാത്രമല്ല പോരാ അക്കോർഡിംഗ് ടു ദി പ്ലാൻ നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇംപ്ലിമെൻറ്റേഷൻ കഴിയുമ്പോൾ ഏതൊരു പ്രോസസ്സ് എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇംപ്ലിമെൻറ്റേഷൻ എന്നതല്ല ഒരു പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെയും അതുപോലെ തന്നെ ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ വി ഹാവ് ടു അസസ് ദി വാട്ട് ഹാപ്പൻസ് വി ഹാവ് വി ഹാവ് ടു അസസ് വാട്ട് ഹാപ്പൻസ് സോ നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിൻ്റെ എഫക്റ്റീവ്നെസ് എഫക്റ്റീവ്നെസ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ എത്രത്തോളം എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തോ അതല്ല എന്താണ് എങ്ങനെയാണോ നമ്മൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് അത് എത്ര നല്ല രീതിയിൽ അത് എഫക്റ്റീവായിട്ട് ഡെലിവേർഡ് ആയി എന്ന് നമ്മൾ അസസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതനുസരിച്ച് ദ നെക്സ്റ്റ് വൺ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ മീൻസ് അതനുസരിച്ച് നമ്മൾ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തണം റിഫ്ലക്ഷൻ എന്ന പോയിന്റിൽ കുറച്ചുകൂടെ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എസ് ചെയ്യുന്നതിന് ശേഷം അത് എത്രത്തോളം എഫക്റ്റീവ് ആ മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ട മാറ്റങ്ങളെല്ലാം ചേഞ്ചസ് എല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ് റിഫ്ലക്ഷനിൽ പറയുന്നത് കാരണം ആ നമ്മൾ ആരെയാണോ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സോ ആ സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ആ ലേണറിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ സ്കിൽഫുള്ളാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് സ്കിൽഫുൾ റിഫ്ലക്ഷൻ എന്നുള്ളൊരു പോയിൻ്റ് ദ നെക്സ്റ്റ് വൺ റോൾ ഓഫ് ടീച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ടീച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിസോഴ്സ് പ്രൊവൈഡർ മാത്രമല്ല അതിൽ അറിവ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമല്ല ഒരു ടീച്ചർ ഈ ടീച്ചർ ഷുഡ് ബി എ സപ്പോർട്ടർ ലീഡർ മോട്ടിവേറ്റർ റിസോഴ്സ് പ്രൊവൈഡർ ഓൾസോ ദെൻ ലേണിങ് ഫെസിലിറ്റേറ്റ് സപ്പോർട്ടർ ആയിരിക്കണം നല്ല രീതിയിലൊരു സപ്പോർട്ട് ചെയ്യണം നല്ലൊരു ലീഡർ ആയിരിക്കണം എപ്പോഴും എല്ലാവരും അറിയുന്നതാണ് നല്ലൊരു റോൾ മോഡൽ ആയിരിക്കണം ദ നെക്സ്റ്റ് വൺ മോട്ടിവേറ്റ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണം മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ മാത്രമല്ല കൊടുക്കേണ്ടത് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ ക്യാപ്പബിലിറ്റി എന്താണോ അവരുടെക്ക് ഒരു സ്പെഷ്യൽ ക്വാളിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം കാരണം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യണം അതാണ് ഒരു ടീച്ചർ കൂടുതലും ശ്രമിക്കേണ്ടത് നെക്സ്റ്റ് വൺ ദ എയിം ഓഫ് ടീച്ചിങ് the aims of teaching with respect to its various modes are as follows. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എയിംസ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ടു ബ്രിങ് ചേയ്ഞ്ചസ് ഇൻ ദി ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുക ഒരു അവരുടെ ബിഹേവിയറിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരിക ദെൻ കണ്ടീഷനിങ് ടു ഇംപ്രൂവിങ് ദ ലേർണിംഗ് സ്കിൽസ് ഓഫ് ദ സ്റ്റുഡൻസ് അവരുടെ എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എല്ലാ സ്റ്റുഡൻസിനും ഒരേ സ്കിൽ ആയിരിക്കില്ല അവരുടെ സ്കിൽസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും സോ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലേണിംഗ് സ്കിൽസ് അത് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഷേപ്പിംഗ് ദി ബിഹേവിയർ ആൻഡ് ദി കണ്ടക്ട് ദെൻ അക്യുസീഷൻ ഓഫ് നോളജ് ഫോർമേഷൻ ഓഫ് ബിലീഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലാസ്റ്റ് പോയിന്റ് ഫോർമേഷൻ ഓഫ് ബിലീഫ് ദാറ്റ് മീൻസ് ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ടീച്ചറെ സംബന്ധിച്ച് വളരെ വളരെ ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് കാരണം മെജോറിറ്റി സ്റ്റുഡൻസിനും ഉണ്ട് അവർ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏറ്റവും വലിയ പോയിൻ്റ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് അതായത് നിങ്ങൾക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് കഴിവുണ്ട് എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നിടത്താണ് ഒരു ടീച്ചറുടെ സക്സസ് എന്ന് പറയുന്നത് ഓക്കെ എയിംസ് ഓഫ് ടീച്ചിങ് നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡിസൈഡ് ചേഞ്ചസ് ടു ഷേപ്പ് ദി ബിഹേവിയർ ആൻഡ് കണ്ടക്ട് അക്വിസീഷൻ ഓഫ് നോളജ്

ദെൻ ഡിഫറൻറ്റ് വേരിയബിൾസ് ഓഫ് ടീച്ചിങ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം മിക്ക നെറ്റ് എക്സാമിനും ചോദിക്കുന്നതാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് വേരിയബിൾസ് ഓഫ് ടീച്ചിങ് നമുക്കിവിടെ പറയാനുള്ളത് മൂന്ന് വേരിയബിൾസിനെ പറ്റിയാണ് ഡിപ്പെൻ്റൻ്റ് ഇൻഡിപ്പൻഡൻറ്റ് ഇൻറ്ററിമീനിങ് വേരിയബിൾസ് ഓഫ് കോഴ്സ് ഡിപ്പെന്റ് വേരിയബിൾ ഈസ് സ്റ്റുഡൻറ്റ് സ്റ്റുഡൻ്റിനെയാണ് ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് കാണുന്നത് അപ്പോൾ എന്തിനെ എന്തിനോടാണ് ഡിപ്പെൻഡായിട്ടിരിക്കുന്നത് സ്റ്റുഡൻസ് എന്ത് ആരെയായിരിക്കും ഡിപൻഡ് ചെയ്യുന്നത് ഓഫ് കോഴ്സ് ടീച്ചറേയാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് സൊ ടീച്ചറിനെയാണ് നമ്മളിവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വേരിയബിളായിട്ട് പറയുന്നത് ദെൻ ഇവിടെ സ്റ്റുഡൻറ് ടീച്ചർ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും ആ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആ ഒരു വേരിയബിൾ ആണ് ഇന്റർവീനിങ് വേരിയബിൾസ് ഇന്റർവീനിങ് വേരിയബിൾസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ് ആലോചിക്കുക സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻഷിപ്പിനെ ഏറ്റവും നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾസ് ആണ് ഇൻ്റർവീനിങ് വേരിയബിൾസ് ഇൻ്റർവീനിങ് വേരിയബിൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ് നെക്സ്റ്റ് വൺ ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് ഒരു എഫക്റ്റീവ് ടീച്ചിങ് പോസിബിൾ ആക്കാൻ വേണ്ടി നമുക്ക് കണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാന്നുള്ളതാണ് ഓൾ ദി ത്രീ വേരിയബിൾസ് ഓഫ് ടീച്ചിങ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞാൽ ഡിപ്പെൻ്റൻ്റ് വേരിയബിൾ ആയിട്ടുള്ള സ്റ്റുഡൻറ് ഇൻഡിപ്പെൻ്റൻ്റ് വേരിയബിൾ ആയിട്ടുള്ള ടീച്ചർ ദെൻ ഇൻ്റർവീനിങ് വേരിയബിൾസ് ആയിട്ടുള്ള മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ് ദെൻ പ്രൊഫഷണലിസം സ്യൂട്ടബിൾ എൻവയൺമെൻ്റ് ടീച്ചേഴ്സ് സ്റ്റുഡൻ റിലേഷൻഷിപ്പ് സ്റ്റുഡൻസ് ഡിസിപ്ലിൻ ടീച്ചേഴ്സ് ഡിവേഷൻ ടു ടീച്ചിങ് ആൻഡ് ഓൾസോ ഓൺ ദി അർ ഹാൻഡ് സ്റ്റുഡൻസ് ഡിവോഷൻ ടു ലേണിങ് നമുക്ക് ഏതൊക്കെയാ റിക്വയർമെൻറ്റ്സ് നോക്കാം പ്രൊഫഷണലിസം അച്ഛർ നമ്മളുടെ പ്രൊഫഷനിൽ നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കണം ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരിക്കണം ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ സ്യൂട്ടബിൾ എൻവയൺമെൻറ്റ് നല്ലൊരു എൻവയൺമെൻ്റിൽ വേണം ഒരു സ്യൂട്ടബിൾ എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം അവിടെ വേണം നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോസിബിൾ ആക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ടീച്ചിങ് എഫക്റ്റീവ് ആക്കണമെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് വളരെ അത്യാവശ്യമാണ് ദെൻ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് ഇന്ന് പ്രാക്ടിക്കലി നമ്മൾ പറയുവാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിനാണ് ഒരുപാട് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കണം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ടീച്ചറിൻ്റെ ആസ് എ ടീച്ചർ നമ്മളുടെ റോൾ എന്ന് പറയുന്നത് ജസ്റ്റ് റിസോഴ്സ് പ്രൊവൈഡർ മാത്രമല്ല സപ്പോർട്ടർ ആവണം ലീഡർ ആവണം മോട്ടിവേറ്റർ ആവണം ഫെസിലിറ്റേറ്റർ ആവണം ഇങ്ങനെയെല്ലാം ഒരുപാട് റോളുണ്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് അത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക കാരണം അത് നമ്മളുടെ ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് വൺ സ്റ്റുഡൻസ് ഡിസിപ്ലിൻ എല്ലാവർക്കും അറിയാം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻസിന് മാത്രമേ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ടീച്ചിങ് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകത്തുള്ളൂ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് എന്ന് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളുടെ കേൾക്കുന്ന സ്റ്റുഡൻസിന് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമ്മളുടെ ടീച്ചിങ് എഫക്റ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല ദ ലാസ്റ്റ് വൺ ടീച്ചേഴ്സ് ഡിവോഷൻ ടു ടീച്ചിങ് ഏറ്റവും ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടീച്ചേഴ്സിന് ടീച്ചിങ്ങിനോടൊരു ഡിവോഷൻ വേണം കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ടീ ആസ് എ ടീച്ചർ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം നമ്മൾ എന്താണ് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ് സോ നല്ലൊരു സക്സസ്ഫുൾ ടീച്ചർ ആയിരിക്കാനുള്ള ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഫുൾ ഡെഡിക്കേഷൻ നമ്മളതിനെ കാണിക്കണം ഓക്കെ ആൻഡ് ആൾസോ ഓൺ ദി അതർ ഹാൻഡ് സ്റ്റുഡൻസ് ഡിവോഷൻ ടു ഗേണിങ് മാത്രമല്ല നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ ടീച്ചിങ് കുറച്ചുകൂടി നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് വൺ ദ ഫാക്ടേഴ്സ് അഫെക്റ്റിംഗ് ടീച്ചിങ് ഓൾ ദി ത്രീ വേരിയബിൾസ് ഡിപ്പെൻ്റൻറ്റ് ഇൻഡിപ്പെൻഡൻറ്റ് ഇൻട്രവീനിങ് ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇൻ്റർവ്യൂ വേരിയബിൾസ് തന്നെയാണ് ടീച്ചർ അഡ്മിനിസ്ട്രേഷൻ റിലേഷൻഷിപ്പ് ടീച്ചർ വിത്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേ അതോറിറ്റി അതോറിറ്റിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം ആൻഡ് ദി സോഷ്യൽ എൻവയറൺമെൻറ്റ് നെക്സ്റ്റ് വൺ ലെവൽസ് ഓഫ് ടീച്ചിങ് മെമ്മറി ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ റിഫ്ലക്റ്റീവ് ലെവൽ അതായത് ടീച്ചിങ്ങിൻ്റെ ലെവൽസിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഫസ്റ്റ് ഓഫ് ഓൾ മെമ്മറി ലെവൽ തോട്ട്ലെസ് ടീച്ചിങ് എന്നാണ് അതിനെ പറയുക അതായത് ഒരു ലോവസ്റ്റ് ഏരിയ അതായത് ലോവസ്റ്റ് ലെവലായിട്ടാണ് ഇതിനെ കാണുന്നത് ബിക്കോസ് ജസ്റ്റ് ഒരു സബ്ജെക്റ്റ് നോളജ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെവലാണിത് മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറി അവർക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ ഇവിടെ പറയുന്നൊരു അത് മാത്രമേ ഉള്ളെങ്കിൽ അതൊരു മെമ്മറി ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ വരുന്നു ടീച്ചർ വന്ന ആ ടീച്ചറിൻ്റെ സ്റ്റുഡൻസിനോട് സബ്ജക്റ്റിൽ എന്താണോ ഉള്ളത് ആ കോർ കാര്യങ്ങൾ മാത്രം പറയുന്നു ഒരു അഡീഷണൽ എക്സ്ട്രാ പോയിൻറ്റ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒന്നുമില്ലാതെ ആ കറക്റ്റ് സബ്ജെക്റ്റ് എന്തോ ആ കണ്ടു മാത്രം ഡെലിവർ ചെയ്യുകയാണെങ്കിൽ അത് മെമ്മറി ലെവൽ ടീച്ചിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം കാരണം ഇവിടെ സ്റ്റുഡൻസിനെ കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല ചിന്തിപ്പിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പോയിന്റ് നെക്സ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ മെമ്മറി ലെവലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നെക്സ്റ്റ് ഹയർ ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ദാറ്റ് മീൻസ് തോട്ട്ഫുൾ ടീച്ചിങ് അതായത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അവരെ ചിന്തിപ്പിക്കുന്നു സ്റ്റുഡൻസിനെ അവരെ മീൻസ് സ്റ്റുഡൻസിനെ ചിന്തിപ്പിക്കുന്നു അതാണ് തോട്ട്ഫുൾ ടീച്ചിങ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സബ്ജക്റ്റ് എന്താണോ സബ്ജക്റ്റ് നമ്മൾ പറയുന്നു അതിൻ്റെ കോർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ശേഷം അത് സ്റ്റുഡൻസിന് അതിനെപ്പറ്റി കുറച്ച് ചിന്തിക്കാനായിട്ട് രണ്ട് മൂന്ന് എക്സാമ്പിൾസോ കാര്യങ്ങളും കൂടി മിക്സ് ചെയ്ത് നമുക്ക് മറ്റൊരു ക്ലാസ് കൂടി കൊടുക്കുവാണെങ്കിൽ അത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് നമുക്ക് കൺസിഡർ ചെയ്യാം അതായത് ഇവിടെ കുറച്ചുകൂടി കൂടുതലായിട്ട് മെമ്മറി ലെവലിനെ ലെവലിനപേക്ഷിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇവിടെ ചിന്തിപ്പിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ റിഫ്ലക്റ്റീവ് ലെവൽ ഇതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവലായിട്ട് കാണുന്നത് കാരണം ഇവിടെ ഡീപ്പായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അതിൻ്റെ ഡെപ്തിലേക്ക് നമ്മളുടെ സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്ന ഒരു ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഇതിനു വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾസ് കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് മെൻഷൻ ചെയ്യാം അതർവൈസ് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് കൊടുക്കാം അത്തരം കാര്യങ്ങളൊക്കെയാണ് റിഫ്ലക്റ്റീവ് ലെവലിൽ വരുന്നത് അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ലെവലും അണ്ടർസ്റ്റാൻഡിങ് ലെവലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റിഫ്ലക്റ്റീവ് ലെവലിൽ എത്താൻ പറ്റത്തുള്ളൂ കാരണം മെമ്മറി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സബ്ജെക്ട് നോളജ് കൊടുക്കുന്നു അണ്ടർസ്റ്റാൻഡിംഗ് ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജെക്ട് നോളജ് പ്ലസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻ കൊടുക്കുന്നു ഈ രണ്ട് ലെവലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഫോർ മോഡേൺ കൺസെപ്റ്റ്സ് ഓഫ് ടീച്ചിങ് നമ്മൾ മോഡേൺ കൺസെപ്റ്റ്സ് ഓഫ് ടീച്ചിങ് പറയുന്നതിന് മുന്നേ ട്രഡീഷണൽ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഒന്നറിയാണ്ട് ട്രഡീഷണൽ കൺസെപ്റ്റായിട്ട് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ലെക്ചറിങ് മെത്തേഡിനെയാണ് നമ്മൾ ട്രഡീഷണൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് വേറെ ഒന്നുമില്ല സബ്ജക്റ്റിൽ എന്തുള്ള എന്താണോ അത് ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ മുന്നിലത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു ടീച്ചർ പ്രസെൻറ്റ് ചെയ്യുന്നു അതാണ് ലെക്ചറിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ലെക്ചറിങ് എന്ന് പറയുന്നത് സോ ലെക്ചറിങ് നമ്മൾ ഇനി കാണും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോഡേൺ കൺസെപ്റ്റ്സ് ഓഫ് ടീച്ചിങ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത് ഒരുപക്ഷെ സിമ്പിളായിട്ട് തോന്നാം പക്ഷേ ഇതൊക്കെ മോഡേൺ കൺസെപ്റ്റ്സ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഈസ് ക്വസ്റ്റിനിങ് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്വസ്റ്റനിങ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നമ്മളും പണ്ട് സ്റ്റുഡൻ്റായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുണ്ടായിരിക്കുമ്പോൾ നമ്മളോടും ആൾക്കാർ ചോദ്യം ചോദിക്കാറുണ്ട് ഐ മീൻ ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കാറുണ്ട് അല്ലേ ദെൻ ടീച്ചേഴ്സ് ചോദിച്ചു ചോദിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും ആസ് എ ടീച്ചർ ടീച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കുവാണെങ്കിൽ ക്വസ്റ്റിനിങ് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഇഫക്റ്റീവ് കൺസെപ്റ്റ്സ് ഓഫ് ടീച്ചിങ്ങിൽ പെടുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഡിവൈൻസ് ഓഫ് ടീച്ചിങ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ടു വെയ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ് ഷുഡ് ആസ്ക്വസ്റ്റിൻസ് ഓഫ് ഓൾ ടൈപ്സ് എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട് ഇൻട്രോഡക്ടറി ഡെവലപ്പിംഗ് ആൻഡ് റിക്കാപിറ്റിലേറ്ററി എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട് ഓക്കെ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുവാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് മാത്രം ചോദ്യം ചോദിക്കാതെ അത് ഔട്ട് ഓഫ് സിലബസ് അതിൻ്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷനെ പറ്റിയും നമുക്ക് കൂടുതൽ ചോദിക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു ക്ലാസ് റൂം സെമിനാറാണ് നടക്കുന്നതെങ്കിൽ ആ സെമിനാർ എടുത്ത ടീച്ചറോടോ അല്ലെങ്കിൽ സെമിനാർ എടുത്ത സ്റ്റുഡൻറ്റിനോടോ മറ്റുള്ളവർ ചോദിക്കുന്നത് ആ എടുത്ത ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഓക്കെ അതോ അതൊരു ലെവൽ ഓഫ് ക്വസ്റ്റിനിങ് ആണ് ദെൻ ഒരു പി എച്ച് ഡി സ്റ്റുഡൻറ് ആണെങ്കിൽ പി എച്ച് ഡി ചെയ്യുന്നൊരു വ്യക്തി സെമിനാർ എടുക്കുവാണെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരിക്കൽ അത് എടുത്ത ടോപ്പിക്കിൽ നിന്ന് മാത്രമായിരിക്കില്ല ആ ടോപ്പിക്കിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കും അത് മറ്റൊരു ലെവൽ ഓഫ് ക്വസ്റ്റിനിങ് ആണ് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ഇൻ ഇന്നോട് ദാറ്റ് ദ സ്റ്റുഡൻറ് ഷുഡ് ബി ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇൻ ദ ലെസൺ ദി ഷുഡ് ബി ട്രെയിൻ ടു ആസ് ക്വസ്റ്റൻസ് ടു ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ നമുക്കൊരു ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ് ഇത് ക്വസ്റ്റിംഗ് എന്ന് പറയുന്നത് ദെൻ മറ്റൊരു നല്ല എഫക്റ്റീവ് കാര്യം മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ക്യാപ്പബിൾ ആക്കുകയാണെങ്കിൽ ആ സബ്ജക്ട് അവർ കുറച്ചുകൂടി കൂടുതൽ ഇൻഡെപ്തായിട്ട് അവർക്ക് പഠിക്കാൻ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതാണ് ക്വസ്റ്റിനിങ്ങിൻ്റെ മറ്റൊരു മെത്തേഡ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ദെൻ നെക്സ്റ്റ് വൺ ഡിസ്കഷൻ ഡിസ്കഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ഡിസ്കഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വഴി നമ്മളുടെ ഒപ്പീനിയൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഓക്കെ ഡിസ്കഷൻ ക്ലിയർസ് ഈ ഡൗട്ട്സ് ഓഫ് ദി സ്റ്റുഡൻസ് ആൻഡ് എൻഹാൻസസ് ദർ എബിലിറ്റി ഓഫ് എക്സ്പ്രസിങ് ഒപ്പീനിയൻസ് നമ്മളുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഡിസ്കഷൻ ഫോർ ദിസ് പെർപ്പസ് ദ ക്ലാസ് മേ ബി ഡിവൈഡ് ഇൻ ടു ഗ്രൂപ്പ് ദ ടീച്ചർ വിൽ ഡിറക്ട് ഡിസ്കഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് പീപ്പിൾസ് വിൽ ബി എൻകറേജ് ടു എക്സ്പ്രസ് ദിയർ ഒപ്പീനിയൻസ് ഫ്രീലി ആൻഡ് ഇൻഡിപെൻഡൻലി ആഫ്റ്റർ ദി ഡിസ്കഷൻ ദ ടീച്ചർ വിൽ ക്ലാസിഫൈ ദ മെയിൻ പോയിന്റ്സ് റേസ്ഡ് ആൻഡ് സോട്ട് ദോട്ടിൻ്റ് സം മോർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഡിസ്ക ഒരു ക്ലാസ് റൂം ഡിസ്കഷൻ തന്നെ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്ലാസ് റൂം ഡിസ്കഷനിലാണെങ്കിൽ നമുക്ക് കുറച്ചൂടി ഡിസ്കഷൻ എഫക്റ്റീവ് ആക്കാനായിട്ട് അതിനെ നമുക്ക് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം ഗ്രൂപ്പ് ഡിസ്കഷൻ ആക്കാം ദെൻ ഗ്രൂപ്പിൽ അവർക്ക് ഓരോ ഗ്രൂപ്പും അവരുടേതായ വ്യൂ പോയിന്റ്സ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാം ഓക്കെ ഈ ഗ്രൂപ്പ് ഡിസ്ക ഗ്രൂപ്പ് ഡിസ്കഷനെ പറ്റി നമ്മളിതിനെ കാണും എങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്കഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ വ്യൂ പോയിന്റ്സ് ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ആയിരിക്കും എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് മേ ബി ഇൻഡിവിജുവൽ അവർ ഗ്രൂപ്പ് ആൻഡ് ഇൻക്ലൂസീവ് പ്രെസന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ബൈ ദി ടീച്ചർ അതായത് കുറച്ചുകൂടി ഡീപ്പ് ഡീപ്പ് ആയിട്ടുള്ള നോളജ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇറ്റ് മേ ബി റിട്ടേൺ സ്പോക്കൺ ഓർ വിഷ്വൽ ആൻഡ് കോൺക്രീറ്റ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ചിലപ്പോൾ മേ ബി റിട്ടേൺ ഓർ സ്പോക്കൺ ഓർ വിഷ്വൽ ആയിരിക്കാം ഓക്കെ ചിലപ്പോൾ നമ്മൾ നോട്ട്സ് ആയിരിക്കാം ചിലപ്പോൾ ക്ലാസ് ആയിരിക്കാം ലെക്ചറിങ് ആയിരിക്കാം ചിലപ്പോൾ പി പി ടി പ്രസൻറ്റേഷൻ ഗ്രാഫ് ടേബിൾ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്ത് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളജ് ഇൻഫർമേഷൻ ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷനായിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ദ ലാസ്റ്റ് വൺ എക്സ്പ്രഷൻ മോഡേൺ കൺസെപ്റ്റ്സ് ഓഫ് ടീച്ചിങ്ങിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത് എക്സ്പ്രഷൻ അതായത് ഒരു ടീച്ചറിൻ്റെ മാനറിസം ആ ടീച്ചറിൻ്റെ എക്സ്പ്രേഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ തന്നെ നമുക്ക് ആലോചിച്ച് നോക്കാം എല്ലാവരും ഒരേ രീതിയിലാണോ ക്ലാസ് എടുത്തിരുന്നത് അല്ല ഒരിക്കലും അല്ല അവർക്ക് അവരുടേതായ ഒരു സ്റ്റൈലുണ്ട് ചില ആൾക്കാർ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആയിരിക്കും ചില ആൾക്കാർ പാസീവ് ആയിരിക്കും ഓക്കെ അതാണ് നമ്മളിവിടെ കാണുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് അണ്ടർ ഫോർ ഹെഡിങ് ചില പാസീവ് എക്സ്പ്രഷൻസ് ഇട്ടായിരിക്കും ചില അധ്യാപകർ പഠിക്കുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു ഭാവങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഫീലൊന്നുമില്ല അദ്ദേഹം വരുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു ഓക്കെ ചില ടീച്ചേഴ്സ് ഉണ്ട് ആക്റ്റീവായിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരിക്കും അവരെ കുറച്ചുകൂടി ആയിരിക്കും കാരണം അവർ അവരെ അവരുടെ അവരുടെ സംസാരം കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസ് കാണാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ തന്നെ നമുക്ക് ഇരുന്ന് പോവും അങ്ങനത്തെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ടീ ടീച്ചേഴ്സ് ഓക്കെ അല്ലെങ്കിൽ ഒരു ആക്റ്റിവൽ എക്സ്പ്രഷൻ ഇടുന്ന ടീച്ചേഴ്സും ഉണ്ടാവും ദ നെക്സ്റ്റ് വൺ ആർട്ടിസി കുറച്ചുകൂടി ഡ്രമാറ്റിക്കലായിട്ട് കുറച്ചുകൂടി കഥകളൊക്കെ നറേറ്റ് ചെയ്ത് അങ്ങനെ കുറച്ചുകൂടി ആർട്ടിസിറ്റ് ആയിട്ട് പോയിന്റ്സ് എല്ലാം നമ്മളോട് പറയുന്ന ഒരു ടീച്ചർ അല്ലെങ്കിൽ ആ ഒരു അതും ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ഓക്കെ ദ നെക്സ്റ്റ് വൺ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ഇറ്റ് മീൻസ് കുറച്ചുകൂടി കൂടുതൽ ഇവർ പറയുന്നതിനേക്കാൾ ഉപരി ചെയ്യാനായിരിക്കും കുറച്ചുകൂടി നമ്മൾ ഫോർസ് ചെയ്യുന്നത് ഓക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടീസിലൂടെ ഒക്കെ ആയിരിക്കും നമ്മളോട്ട് ചെയ്തായിരിക്കും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അവർ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു മേ ബി ത്രൂ ആക്ഷൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും അവർ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത് ഇതാണ് ഫോർ മോഡേൺ കൺസെപ്റ്റ്സ് ഓഫ് ടീച്ചിങ് ദെൻ ടീച്ചിങ് എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശം ഒരു ഔട്ട്ലുക്കായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ലേണിങ് എന്താണ് ലേർണിംഗ് എന്നുള്ളത് ഇനി ഇത്രയും നേരം ഇത്രയും പോയിന്റ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ടീച്ചേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേണേഴ്സിന്റെ പോയിന്റ് ഓഫ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് അവരെന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഹെൻറി പി സ്മിത്തിന്റെ ഒരു ഡെഫിനീഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ലേണിംഗ് ഈസ് എ അക്യൂസേഷൻ ഓഫ് ന്യൂ ബിഹേവിയർ ഓർ ദി സ്ട്രെങ് ഓഫ് വീക്കനിങ് ഓഫ് ഓൾഡ് ബിഹേവിയർ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ അറിയുക എന്നത് മാത്രമല്ല അത് ഓക്കെ പുതിയ നോളജ് കിട്ടുന്നുണ്ട് അത് ശരിയാണ് ലേണിങ്ങിലൂടെ അതാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ലേണിംഗ് ഈസ് ദി അക്വിസേഷൻ ഓഫ് ന്യൂ ബിഹേവിയർ പുതിയൊരു ബിഹേവിയർ അക്വയറി ചെയ്യുക ഓർ എക്സിസ്റ്റിംഗ് ബിഹേവിയർ അതായത് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുള്ള ഓൾഡ് ബിഹേവിയർ അതിനെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ വീക്കൻ ചെയ്യുക ഒരു മോശം ബിഹേവിയർ ആണെങ്കിൽ അതിന് നമ്മളെ വീക്കൻ ചെയ്ത് വീക്കൻ ചെയ്ത് ആ ബിഹേവിയർ തന്നെ ഇല്ലാതാക്കും അതാണ് ആ ഉദ്ദേശിക്കുന്നത് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നിന്നാണ് ഇതെല്ലാം ഈ ലേണിംഗ് എന്ന് ഉള്ളൊരു കൺസെപ്റ്റ് ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവ് ലേണിംഗ് സംഭവിക്കുന്ന എക്സ്പീരിയൻസ് നിന്നാണ് ഓക്കെ അതാണ് ഇവിടെ ഹെൻറി പി സ്മിത്ത് നമ്മളോട് പറയുന്നത് ലേണേഴ്സിൻ്റെ ക്യാററ്റിക്സ് ഇതിൻ്റെ ഒരു ടൈപ്സാണ് നമ്മളിതിനെ കാണുന്നത് ലേണേഴ്സിൻ്റെ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്ന രണ്ട് മൂന്ന് ഹെഡിങ്സും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ പേഴ്സണൽ കാറ്റസിറ്റിക്സ് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും എന്താണ് പേഴ്സണൽ കാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ജെൻഡർ ഡിഫറെൻറ്റ് ഏജ് ആയിരിക്കും ജെൻഡർ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് മെച്ചുറേഷൻ ലാംഗ്വേജ് സോഷ്യൽ സ്റ്റാറ്റസ് സ്പെസിഫിക് നീഡ്സ് ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കാറ്റസിക്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അത് അത് നമുക്ക് പേഴ്സണൽ കാറ്റിക്സ് എന്നുള്ള ഹെഡിങ്സ് ഹെഡിങ്ങിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാമെന്നാണ് നെക്സ്റ്റ് വൺ അക്കാദമിക് ക്യാരറ്റിസ്റ്റിക്സ് അതായത് അക്കാദമിക്കുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ ടൈം എഡ്യൂക്കേഷൻ ലെവൽ ആൻഡ് നോളജ് ചെറിയൊരു കുട്ടിയുടെയും വലിയൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഐ മീൻ ചെറിയ വലിയ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ബേസ് ആയിട്ടാണ് ഈ പറയുന്നത് ഇപ്പോൾ ഏജിനെ ബേസ് അല്ലെങ്കിൽ കൂടിയും ഒരാളുടെ അറിവ് തന്നെയാണ് മറ്റേ ആൾക്ക് എന്ന് രണ്ട് വ്യക്തികൾക്ക് ഒരു ഈക്വൽ നോളജ് ലെവലാണെന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല അതാണ് അവരെ അത് അവരുടെ അക്കാദമിക് നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മളത് കാറ്റഗറൈസ് ചെയ്യുന്നു നെക്സ്റ്റ് വൺ സോഷ്യൽ ഓർ ഇമോഷണൽ കാറ്റിക്സ് പിന്നെ അവരുടെ പേഴ്സണൽ ഫീലിങ്സ് ഇമോഷൻസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്തൊരു ഹെഡിങ് നമ്മൾ കാണുന്നത് നെക്സ്റ്റ് വൺ കൊഗിനേറ്റീവ് കാറ്റസ്റ്റിക്സ് ഇവിടെ കൂടുതലും പറയുന്നത് മെമ്മറി പവർ അവരുടെ മെമ്മറി അവരുടെ മെൻ്റൽ പ്രഷർ മെൻറ്റൽ സ്ട്രെങ്ത് സോൾവ് പ്രോബ്ലംസ് അവരുടെ എബിലിറ്റി ടു സോൾവ് ദി പ്രോബ്ലംസ് ദെൻ ഇൻ്റലക്ച്വൽ സ്കിൽ ഇത് അതും ഡിഫറെൻ്റ് ആണ് ഓരോരോ വ്യക്തികളിൽ ഓരോരോ ലേണേഴ്സും തമ്മിൽ അതും ആണ് സോ അത്തരം കാര്യങ്ങളെല്ലാം നമുക്കൊരു ഹെഡിലേക്ക് കൊണ്ടുവരാം കൊബിനേറ്റീവ് ക്യാരക്ടർ ഇങ്ങനെ നാല് ടൈപ്പ് ക്യാരക്ടർ ആണ് കാണുന്നത് നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ടൈപ്പ്സ് ഓഫ് ലേണേഴ്സ് ലേണേഴ്സിന്റെ ടൈപ്സ് ഒരുപാട് ടൈപ്പ് ലേണേഴ്സ് ഉണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് നമ്മൾ പഠിക്കുന്നത് ദ വർക്ക് മോഡൽ ഡബ്ല്യു ഓ ആർ കെ വർക്ക് അല്ല വർക്ക് വി എ ആർ കെ വർക്ക് മോഡൽ ആ വി എ ആർ കെ ഈ നാല് വേർഡ്സ് ആണ് ആ നാല് ടൈപ്പ് ഓഫ് ലേണേഴ്സ് എന്ന് പറയുന്നത് അത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം ഫസ്റ്റ് വൺ വിഷ്വൽ വർക്കിലെ വിഷ്വൽ വിഫോർ വിഷ്വൽ വിഷ്വൽ ലേണേഴ്സ് ദ പ്രോസസ് ഇൻഫോർമേഷൻ യൂസിങ് ചാർട്സ് ആൻഡ് ഗ്രാഫ്സ് അവർക്ക് ഇവർക്ക് കൂടുതലും പിക്ചേഴ്സിനോടാണ് താല്പര്യം കാരണം ഇവർക്ക് കൂടുതലും വാക്കുകൾ കേട്ടിട്ടോ ശബ്ദം കേട്ടിട്ടോ അല്ല ഇവർക്ക് കൂടുതൽ മനസ്സിലാകുന്നത് ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് എല്ലാവിധ കാര്യങ്ങളും അവർ അത്യാവശ്യം ഗ്രാസ്പ് ചെയ്തെടുക്കും ഫോർ എക്സാമ്പിൾ ചാർട്ട് ഗ്രാഫ് ഇതെല്ലാം യൂസ് ചെയ്ത് ആണ് ഇവർക്ക് ഇവരിലേക്ക് നമ്മൾ ടീച്ചിങ് നമ്മൾ ടീച്ചിങ് എത്തിൽ കാര്യങ്ങൾ എത്തി ഐ മീൻ ടോപ്പിക്സ് ഡെലിവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് വിഷ്വൽ ലേണേഴ്സ് ആണെങ്കിൽ ഇവർക്ക് ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും അതാണ് വിഷ്വൽ ദെൻ എ ഫോർ ഓഡിറ്ററി ഇവർ കൂടുതലും വോയിസ് ആണ് ഇവർക്ക് കൂടുതലും വേണ്ടത് അല്ലെങ്കിൽ ഐ മീൻ ലെക്ചറിങ് സെഷൻസ് ആണ് ഇവർക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കഷൻസ് ആണ് ഇവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഇവർ പോയിന്റ്സ് എല്ലാം ഇവർക്ക് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഇവരത് കുറച്ചാളും കൂടി ഇത് ഇവർക്ക് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഇവർക്ക് പഠിക്കാൻ ഇവർക്ക് കുറച്ചുകൂടി കംഫർട്ട് എന്ന് പറയുന്നത് ലെക്ചറിങ് സെഷൻസും ഡിസ്കഷൻസും കാര്യങ്ങളെയാണ് ഓക്കെ ലേൺ ബെസ്റ്റ് വെൻ ഇൻഫോർമേഷൻ ഈസ് സ്പോക്കൺ അതാണ് ഇവിടുത്തെ പോയിന്റ് നെക്സ്റ്റ് വൺ ആർ ആർ ഫോർ റീഡ് ഓർ റൈറ്റ് പ്രിഫർ ടു റിസർവ് റിട്ടേൺ വേർഡ്സ് ഇവർക്ക് കൂടുതൽ നോട്ട്സ് ആയിട്ടാണ് വേണ്ടത് എഴുതുക എഴുതി പഠിക്കുന്ന ഒരു കാറ്റഗറി ആണ് അത് എൻജോയ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ് എന്ത് കിട്ടിയാൽ ഒന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ആക്കുക അല്ലെങ്കിൽ അസൈൻമെന്റ് ആക്കി എഴുതി കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് കൂടുതലും കുറച്ചുകൂടി ആ പോയിന്റിനെ പറ്റി കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കാൻ സാധിക്കുന്നത് അത്തരം ലേണേഴ്സ് ആണ് ആർ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വരുന്നത് റീഡ് ഓർ റൈറ്റ് പ്രോസസ് ഇൻഫർമേഷൻ ബൈ റൈറ്റിംഗ് നോട്ട്സ് ദെൻ കൈനസ്തെറ്റിക് ഏറ്റവും ലാസ്റ്റ് വർക്ക് മോഡലിലെ ലാസ്റ്റ് കെ ഫോർ കൈനസ്തെറ്റിക് ലേണേഴ്സ് ദ ലേൺ ബെസ്റ്റ് ത്രൂ ടാക്ടൈൽ പ്രോസസ് ദ പ്രിഫർ ടു ക്രിയേറ്റ് കോൺക്രീറ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവർക്ക് കൂടുതലും ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കാരണം ഇവർക്ക് കൂടുതലും ചെയ്യാനുള്ള താല്പര്യം കാരണം ഇതെല്ലാം ഒരു പ്രാക്ടിക്കലി ഇത് അവർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഇവർ അതിലൂടെ ചെയ്ത് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു വിഭാഗം കൈനസ്തെറ്റിക് കൈനസ്തെറ്റിക് ലേണേഴ്സ് നെക്സ്റ്റ് വൺ നമ്മൾ ഇനി ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത് ടൈപ്പ് ഓഫ് ലേണേഴ്സ് ഫസ്റ്റ് വൺ ആക്റ്റീവ് ലേണേഴ്സ് ആൻഡ് റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ലേണേഴ്സ് ഇതിലുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മളത് കവർ ചെയ്ത് പോകുക ദെൻ ആക്റ്റീവ് ലേണേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അവർക്ക് വോക്ക് ചെയ്ത് പഠിക്കാൻ ചെയ്യുന്ന ചെയ്യാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരാണ് ഇവർക്ക് കൂടുതലും ഡിസ്കഷൻ അല്ലെങ്കിൽ ഐ മീൻ ഇവർക്ക് കൂടുതലും തിങ്കിങ് പ്രോസസ്സിനേക്കാളും കൂടുതൽ ഇവർ കൂടുതലും എംഫസൈസ് ചെയ്യുന്നത് ഡൂയിങ് പ്രോസസ്സിലേക്കാണ് അതാണ് ഇവർക്ക് ഇവരുടെ ആക്റ്റീവ് ലേണേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയും ഓക്കെ ആൻഡ് ദി ലൈക്ക് ഗ്രൂപ്പ് വർക്ക് അവർക്ക് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിരിക്കും താല്പര്യം മേ ഹാവ് ഡിഫിക്കൽട്ടി വെൻ ദേ ഓൾവേസ് ആക്ട് ബിഫോർ ദിങ്ക് ഇവർ ഒരുപാട് ചിന്തിക്കാതെ ആയിരിക്കും ഇവർ എപ്പോഴും വർക്ക് ചെയ്ത് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അധികം തിങ്കിങ് പ്രോസസ്സ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിക്കാതെ ആയിരിക്കും ഇവർ കാര്യങ്ങൾ എല്ലാം ആക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അതൊരു പക്ഷേ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഇവരുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ഇവിടെ റിഫ്ലക്റ്റീവ് ലേണേഴ്സ് ആണെങ്കിൽ അവർ കൂടുതൽ വർക്ക് വോക്ക് ചെയ്യുന്നതിനേക്കാളുപരി ഒരുപാട് ആലോചിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് അവർ ഗ്രാസ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ അതിനെപ്പറ്റി വോക്ക് വോക്ക് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കത്തുള്ളൂ ഓക്കെ സോ ഇവർ കൂടുതൽ ഇൻഫോസൈസ് ചെയ്യുന്നത് തിങ്കിങ് പ്രോസസ്സിലാണ് ഇവർ കൂടുതൽ ഇൻഫോസൈസ് ചെയ്യുന്നത് ദ ലൈക്റ്റ് പ്രോസസ് ഇൻഫർമേഷൻ ബിഫോർ ട്രയിങ് ഇറ്റ് ഔട്ട് ലെറ്റ്സ് തിങ്ക് ത്രൂ ഇറ്റ് ഫേസ്റ്റ് ഇതായിരിക്കും അവർ എപ്പോഴും അവരുടെ മൈൻഡിലുള്ള അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് ഇതായിരിക്കും ഓക്കെ ദ മേ ഹാവ് ട്രൈബിൾ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഇഫ് ദ തിങ് ടു ലോങ് ബിഫോർ ആക്ടി ആക്ടിങ് ഇത് തിങ്കിങ് പ്രോസസ്സ് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ചെയ്യുന്നതിന് മുന്നേ രണ്ടു വട്ടം ആലോചിക്കുന്നുള്ള ആലോചിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ റിഫ്ലക്റ്റീവ് ലേണേഴ്സിന് ഭാവിയിൽ അല്ലെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യാൻ സാധിക്ക ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കുമ്പോൾ വരുന്ന ചില കൺഫ്യൂഷൻസ് അത് ഇവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാം ഓക്കെ നെക്സ്റ്റ് വൺ സെൻസിങ് ലേണേഴ്സ് ആൻഡ് ഇൻറ്റൂഷീവ് ലേണേഴ്സ് ഓക്കെ ടു ലേൺ ഫാക്ട്സ് എസ്റ്റാബ്ലിഷ് മെത്തേഡ്സ് ടു പ്രോബ്ലംസ് അതായത് സെൻസിങ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ക്രിയേറ്റീവായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല ബിക്കോസ് ഓൾറെഡി എന്താണോ ഇവർ പഠിച്ചിട്ടുള്ളത് അല്ലെ ഓൾറെഡി എന്താണോ കണ്ടന്റിലുള്ളത് അത് മാത്രം ഇവർ ജസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ അതല്ലാതെ പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്ത് സ്വന്തമായിട്ടൊന്നും എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി അല്ല സെൻസിങ് ലേണേഴ്സ് എന്ന് പറയുന്നത് സെൻസിങ് ലേണേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയുള്ള അവർ ചെയ്യുന്നവർക്ക് അവർ പേഷ്യൻ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും ദെൻ ഗുഡ് മെമ്മറി പവർ ഉള്ള ഒരു കാറ്റഗറി ആയിരിക്കും ആണ് സെൻസിങ് ലേണേഴ്സ് എന്നുള്ളത് പക്ഷേ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മെത്തേഡ്സ് മാത്രമേ അവർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യത്തുള്ളൂ അവരുടേതായ ക്രിയേറ്റിവിറ്റി ഒന്നും ഇവിടെ യൂസ് ചെയ്യാൻ സാധ്യതയില്ല ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇൻറ്റുഷീവ് ലേണേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ടു ഡിസ്കവർ ന്യൂ ഐഡിയാസ് ആൻഡ് കണക്ഷൻ ഇവരെ സംബന്ധിച്ച് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള മെത്തേഡ്സ് എല്ലാം ഉണ്ടെങ്കിലും പുതുതായിട്ട് സംതിങ് ന്യൂ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേണേഴ്സ് ആണ് ഇൻ ട്യൂഷൻ ലേണേഴ്സ് അവർ എന്താ പെട്ടെന്ന് അവർ പ്രോബ്ലംസ് എല്ലാം മനസ്സിലാക്കുന്നു അവർ ആ പ്രോബ്ലംസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവരുടേതായ ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് അവര് ഫോം ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നു ഫോം ചെയ്യുന്നു ദൻ ആ പുതിയ മെത്തേഡ് യൂസ് ചെയ്ത് അവരുടെ സ്വന്തമായ ഐഡിയാസ് യൂസ് ചെയ്ത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നു ഇതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ദെൻ വിഷ്വൽ ലേണേഴ്സ് ആൻഡ് വെർബൽ ലേണേഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ആണ് വിഷ്വൽ നമ്മൾ വർക്ക് മോഡലിൽ കണ്ടു കഴിഞ്ഞാൽ വി വിസിസ് എ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി അത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത് വിഷ്വൽ ലേണേഴ്സ് കൂടുതലും വിഷ്വൽ ആസ്പെക്ട്സിനോടായിരിക്കും കൂടുതലവർ താല്പര്യം കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ ചാർട്ട് ഗ്രാഫ് ടേബിൾ അത്തരം കാര്യങ്ങളൊക്കെ വെറബൽ ലേണേഴ്സ് ആണെങ്കിൽ അവർക്ക് നോട്ട്സ് അല്ലെങ്കിൽ കൂടുതലും ലെക്ചറിങ് സെഷൻസ് അല്ലെങ്കിൽ ഡിസ്കഷൻസിലൂടെയായിരിക്കും അവർ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി കൂടുതലും താല്പര്യം കാണിക്കുന്നത് നെക്സ്റ്റ് വൺ സീക്വൻഷ്യൽ ആൻഡ് ഗ്ലോബൽ ലേണേഴ്സ് സീക്വൻഷ്യൽ ലേണേഴ്സ് മീൻസ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവര് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ അതായത് ഇത്തരം കാറ്റഗറി ഓഫ് പീപ്പിൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യം അച്ചീവ് ചെയ്യണം ഒരു കാര്യം നേടണമെന്ന് എങ്കിൽ നേടണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യാൻ സാധ്യതയുള്ളത് ആ ഗോൾ എന്താണെന്നുള്ളത് സെറ്റ് ചെയ്യുക ഗോളിന് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ആ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സബ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക ചെറിയ ചെറിയ ഷോർട്ട് ടേം പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക ഇതെല്ലാം ഈ സീക്വൻഷ്യൽ ലേണേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഇവർ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവർക്ക് കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ ചെറിയൊരു ടൈം കൺസ്യൂമിങ് സോറി നല്ല രീതിയിലൊരു ടൈം ഇവർ കൺസ്യൂം ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ദൻ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഗ്ലോബൽ ലേണേഴ്സ് ഗ്ലോബൽ ലേണേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ അവർക്ക് ഇത് ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് എന്ന് അവർക്ക് അറിയാമെങ്കിലും അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഓവറോൾ ഈ പ്രോബ്ലം എന്താണ് ആ പ്രോബ്ലം സോൾ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ആവശ്യമായ സ്റ്റെപ്പ് ഏതൊക്കെ എന്ന് മാത്രം ഇവർക്ക് അറിഞ്ഞാൽ മതി അവർ അതിൽ ഫോക്കസ് ചെയ്യുന്ന ആളാണ് കാരണം എത്രയും വേഗം ഈ പ്രോബ്ലം സോൾവ് ആക്കണം അതിന് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഏതെങ്കിലും സ്റ്റെപ്പ് അവർക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അൺനെസറി സ്റ്റെപ്പ് എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം സ്കിപ്പ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ യൂസ് ചെയ്യത്തുള്ളൂ അതാണ് ഗ്ലോബൽ ലേണേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ലാസ്റ്റ് വൺ അഡോളസൻ ലേണർ ആൻഡ് അഡൾട്ട് ലേണർ രണ്ട് ടൈപ്പ് ലേണേഴ്സ് ഉണ്ട് അഡോളസൻ ലേണർ ഈ ഒരു ഏജ് ഏജ് വൈസ് ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഓക്കെ ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ പറയുക അഡോളസൻ്റ് എന്ന് പറയുന്നത് ഒരു മേ ബി നയൻ ടു നയൻറ്റീൻ ആ ഒരു ഏജ് ആണ് അഡോളസൻ്റെ ലേണർ അതിന് ട്വൻറ്റി പ്ലസ് ആണ് അഡൾട്ട് ലേണേഴ്സിൻ്റെ വരുന്നത് അഡോൾസ് ആൻഡ് ലേണേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ നോക്കാം ദേ ദ ആർ മോർ ഇമോഷണൽ അവർക്ക് കൂടുതൽ പേഴ്സണൽ ഫീലിംഗ്സിനോട് ഒരുപാട് ഒരു ടൈമാണ് ആ ഒരു ടൈം പീരീഡ് ആണ് ദെൻ കൊഗുനേറ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ നല്ല മെമ്മറി പവർ ഉണ്ടാവും ദെൻ ഇൻ്റലക്ച്വൽ ആയിരിക്കും കുറച്ച് കാരണം നമുക്കറിയാം ഈ പ്രായത്തിലുള്ള കുട്ടികളെന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല രീതിയിൽ സ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാറ്റഗറിയാണ് ദെൻ അവരുടെ മെമ്മറി പവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും വോക്ക് ചെയ്യുന്നത് ദ നെക്സ്റ്റ് വൺ സോഷ്യൽ ഇവർ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറിയാണ് അഡോൾസ് ദെൻ മൊറേൽ മൊറേലിനെ പറ്റി പറയുമ്പോൾ ഇവർക്ക് കൂടുതലും ഈ ടൈം ഈ ഒരു അഡോൾസ് ആൻഡ് ലേണേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൂടുതലും കുറേ എത്തിക്സ് ഉണ്ടാവും ദെൻ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെ റെസ്പോൺസിബിലിറ്റി അത്തരം കാര്യങ്ങളെപ്പറ്റി ഇവർക്ക് അറിവുണ്ടായിരിക്കും അത്രയും അതിനോട് താൽപ്പര്യമുള്ള ഒരു കാറ്റഗറിയാണ് അഡോളസൺ ലേണർ എത്രത്തോളം ചെയ്യുമെന്നുള്ളത് പിന്നെടുത്തുള്ള കാര്യം ബട്ട് അത്തരം അത്തരം കാര്യങ്ങളോട് ഒരുപാട് താൽപ്പര്യമുള്ള ഒരു കാറ്റഗറിയാണ് അഡോളസൺ ലേണർ ദെൻ നെക്സ്റ്റ് വൺ അഡൽട്ട് ലേണർ അഡൽട്ട് ലേണർ എന്ന് പറയുമ്പോഴേക്കും ഇവരിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് ദേ ഹാവ് മോർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ് അവർക്ക് കുറച്ചുകൂടി പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട് ജീവിത അനുഭവങ്ങളുണ്ട് ദെൻ കുറച്ചുകൂടി നല്ല കുറച്ചുകൂടി ബെറ്റർ നോളജ് അവർക്കുണ്ട് ദെൻ ദേ ആർ ഗോൾ ഓറിയൻറ്റഡ് ഇവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അത് അതിനെപ്പറ്റിയുള്ള വ്യക്തമായ ഒരു വിഷൻ ഇവർക്കുണ്ടാവും ആ വിഷൻ അനുസരിച്ച് മാത്രമേ ഇവർ വർക്ക് ചെയ്യത്തുള്ളൂ ദെൻ റെലവൻസി ഓറിയൻറ്റഡ് ഏത് കാര്യം ചെയ്യുമ്പോഴും ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് ചെയ്യുന്നത് അതായത് ഇവർ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും പ്രിഫറൻസ് നൽകാൻ ചാൻസ് ഉണ്ട് ആദ്യം ആദ്യം ഇമ്പോർട്ടൻ്റായിട്ട് ഏത് ഏത് കാര്യമാണോ അതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് അത് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു രീതി ദെൻ ദയാ മോ പ്രാക്ടിക്കൽ ഇവർ കുറച്ച് തിയറി ബേസ്ഡ് അല്ല ഇവർക്ക് പ്രാക്ടിക്കൽ ലൈഫ് അറിയാം കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് സോ പ്രാക്ടിക്കൽ കുറച്ചുകൂടി ഇവർ കുറച്ചുകൂടി കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ടോപ്പിക് ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ നേരത്തെ പഠിച്ച ഇൻ്റർവീനിങ് വേരിയബിൾസ് അതാണ് നമ്മളിതിനു പഠിക്കുന്നത് ടീച്ചിങ് മെത്തേഡ്സ് ഓർ ടെക്നീക്സ് എന്തൊക്കെ ടീച്ചിങ് ടെക്നീക്സ് നമുക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് നെഗറ്റീവ് സൈഡ്സ് അതൊക്കെയാണ് നമ്മളതിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ടീച്ചിങ് മെത്തേഡ്സ് എന്താ നോക്കാം എന്താ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഡിറ്റർമിൻ ദി അപ്രോച്ച് എ ടീച്ചർ മേ ടേക്ക് ടു അച്ചീവ് ദി ലേണിംഗ് ഒബ്ജക്റ്റീവ് നമ്മളുടെ ഒബ്ജെക്റ്റീവ് ലേണിംഗ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് അതാണ് ടീച്ചിങ് മെത്തേഡ് എന്നുള്ളത് കോഴ്സ് നമ്മൾ മനസ്സിലാക്കുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്ങിനകത്ത് നമ്മളിത് കണ്ടിട്ടുണ്ട് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ടീച്ചിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ബിക്കോസ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ആ മെത്തേഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് എന്നിട്ട് മാത്രമേ ആ മെത്തേഡ് ഇംപ്ലിമെൻ്റ് ചെയ്യാവൂ ദ ആർ യൂസ്ഡ് ബൈ ദി ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് ലേണിംഗ് എൻവയൺമെൻറ്റ്സ് ടീച്ചിങ് എന്താന്നുള്ളതിൻ്റെ ജസ്റ്റ് ഡെഫിനേഷനാണ് ടീച്ചിങ് മെത്തേഡ്സ് ആ സ്റ്റിമുലേഷൻ ഗൈഡൻസ് ഡിറക്ഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് ഫോർ ലേണിങ് ഓക്കെ ടീച്ചിങ് സ്ട്രാറ്റജീസ് ക്ലാസിഫിക്കേഷൻ ഇനി നമ്മൾ കാണുന്നത് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ് പല ടൈപ്പ് ടീച്ചിങ് ഉണ്ട് ഓക്കെ ഓട്ടോക്രാറ്റിക് ടീച്ചിങ് ഡെമോക്രാറ്റിക് ടീച്ചിങ് ഫെയർ ടീച്ചിങ് ദെൻ ആക്ഷൻ അവറിയൻ്റെ ഗ്രൂപ്പ് കൺട്രോൾ ടീച്ചിങ് ക്ലിനിക്കൽ ടീച്ചിങ് മെത്തഡ് ഇങ്ങനെ പല ടൈപ്പ് ടീച്ചിങ് ഉണ്ട് നമ്മൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് കാണാം നെക്സ്റ്റ് പോയിൻ്റ് കാണും ഫസ്റ്റ് വൺ ഇൻട്രാക്റ്റീവ് പ്രൊസീജിയർ ഫോർ ടീച്ചിങ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ടീച്ചിങ് ഏറ്റവും നല്ലൊരു ടീച്ചിങ് മെത്തേഡ് ഇത് ഡെമോക്രാറ്റിക് ടീച്ചിങ് എന്ന് പറയുന്നത് ബിക്കോസ് ഇതിൻ്റെ ഏറ്റവും അതൊരു മറ്റൊരു പേര് വിട്ടി വിളിക്കുന്നത് ഡയലോഗ് ടീച്ചിങ് എന്നുള്ളതാണ് ഇവിടെ ഇത് പറയാനുള്ള കാര്യം ഇറ്റ് ഈസ് ടു വേ കമ്മ്യൂണിക്കേഷൻ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അത് ടൂ വേ കമ്മ്യൂണിക്കേഷൻ അതായത് ടീച്ചർ ടു സ്റ്റുഡൻറ് സ്റ്റുഡൻ ടു ടീച്ചർ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നല്ലൊരു ഇൻട്രാക്ഷനാണ് ഈ ഡെമോക്രാറ്റിക് ടീച്ചിങ്ങിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ടീച്ചിങ് കുറച്ചുകൂടി കൂടുതൽ എഫക്റ്റീവ് മാറുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കാം ക്വസ്റ്റിൻ മെത്തേഡ് ക്വസ്റ്റിൻ ആൻസർ മെത്തേഡ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ട്യൂട്ടോറിയൽ സെമിനാർ പാനൽ സിംബോസിയം ഇതിലെല്ലാത്തിലും നിങ്ങൾ നോക്കുക ടീച്ചർ ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഇൻട്രാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് ഈ എല്ലാ ഇതല്ലെങ്കിൽ ഈ എല്ലാ മെത്തേഡുകളിലും മെത്തേഡ്സിലും ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡെമോക്രാറ്റിക് ടീച്ചിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഫെയർ ടീച്ചിങ് ലേണിംഗ് കൺട്രോൾ ടീച്ചിങ് ഇവിടെ കൂടുതലും എംഫസൈസ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് അതായത് ഇവിടെ സ്റ്റുഡൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരാണ് കൂടുതൽ പഠിക്കേണ്ടത് സെൽഫ് സ്റ്റഡിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയാണ് ലേണിംഗ് കൺട്രോൾ ടീച്ചിങ് അതിനുള്ള ടെക്നിക്കുകളൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ലൈബ്രറി എസ് ഡി എൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ഷൻ ലബോറട്ടറി അസേം ഇതെല്ലാം നമ്മളിനി ലാസ്റ്റ് ഏരിയയിൽ കാണുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഓക്കെ നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് കൺട്രോൾ ടീച്ചിങ് ആക്ഷൻ ഓറിയൻ്റ് ആണ് എല്ലാം ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കാരണം ചെയ്തു പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഫോർ എക്സാമ്പിൾ പ്രോജക്റ്റ് മെത്തേഡ് അതിൽ അതോടൊപ്പം തന്നെ ഫീൽഡ് വർക്ക് റോൾ പ്ലേ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ റോൾ പ്ലേ ഒക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും ഇംഗ്ലീഷ് സബ്ജക്റ്റിലുള്ള പഴയ ഡ്രാമ എന്തെങ്കിലുമൊക്കെ പഠിക്കാനാണെങ്കിൽ ആ ഡ്രാമയിലുള്ള കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ആ ഡ്രാമ തന്നെ ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തോ ജസ്റ്റ് ഒന്ന് റോൾ പ്ലേ പോലെ ചെയ്യാൻ പറയുവാണെങ്കിൽ ആ ആ ഡ്രാമ എന്നുള്ള ആ ടോപ്പിക് അത് പഠിക്കാൻ ആ ഡ്രാമയെ പറ്റി പഠിക്കാൻ അതിലും നല്ല വേറെ ഓപ്ഷൻ വേറെ ഇല്ല അതാണ് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ മെത്തേഡ്സിലെല്ലാം ബേസ് ചെയ്യുന്നത് ലേണിങ് ബൈ ഡൂയിങ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഓക്കെ ടീച്ചർ കൺട്രോൾ ടീച്ചിങ് ഇതൊരു പഴയ ടൈപ്പ് ടീച്ചിങ് ആണ് അതാണ് ഓട്ടോക്രാറ്റിക് ടീച്ചിങ് ഈ ഒരു ടീച്ചിങ് മെത്തേഡിൽ ടീച്ചർക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് അല്ല ടീച്ചർ എന്ത് പറയുന്നു അത് കുട്ടികൾ കേൾക്കുന്നു അത് മാത്രമാണ് ഇവിടുത്തെ ഒരു കാര്യം പറയുന്നത് ഓക്കെ അതായത് ഇവിടെ ഒരു മോണോലോഗ് സെഷൻ ആണ് അല്ലെങ്കിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണുള്ളത് അതായത് ഫ്രം ടീച്ചർ ടു ദി സ്റ്റുഡൻസ് അതിൻ്റെ എന്തൊക്കെയാ നോക്കുക ലെക്ചറിങ് ഡെമോൺസ്ട്രേഷൻ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ടീം ടീച്ചിങ് ഇൻഡിവിജ്വലായിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ദെൻ ഹിസ്റ്റോറിക്കൽ ഇവിടെ എല്ലാത്തിലും ആലോചിക്കുക ഓട്ടോക്രാറ്റിക് ടീച്ചിങ് എന്ന് പറയുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ ടീച്ചർ എന്ത് പറയുന്നു അത് സ്റ്റുഡൻസ് കേൾക്കുന്നു ഇത് മാത്രമേ ഉള്ളൂ ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നതേ ഇല്ല അതാണ് ഇവിടുത്തെ പോയിന്റ് ഇനി നമുക്ക് ഓരോ മെത്തേഡ്സ് നമുക്ക് എന്തൊക്കെയാന്നുള്ള ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സുകളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ ലെക്ചർ മെത്തേഡ്സ് ലെക്ചറിങ് എന്താണെന്ന് അറിയുന്നത് എന്താന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് ജസ്റ്റ് ലെക്ചറിങ് മീൻസ് ടീച്ചിങ് പ്രൊസീജിയർ കൺസിസ്റ്റിംഗ് ഓഫ് ക്ലാരിഫിക്കേഷൻ ദി എക്സ്പ്ലനേഷൻ ഓഫ് ഫാക്ട്സ് പ്രിൻസിപ്പൾസ് ആൻഡ് റിലേഷൻഷിപ്പ് നമ്മളുടെ പോയിന്റ് എന്താണോ നമ്മൾ ജസ്റ്റ് ടോപ്പിക് എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നു നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മീൻ ആൾക്കാർ മീൻസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലേണേഴ്സിന് ആ പോയിൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു ഇവിടെ വേറൊരു ഇൻട്രാക്ഷനെ പറ്റിയോ പറയുന്നില്ല എങ്ങനെ നമ്മൾ ഒരു ലെക്ചർ പ്ലാൻ ചെയ്യണം ഓഫ് കോഴ്സ് ലെക്ചറിങ് വേണം ലെക്ചറിങ് പ്യൂറായിട്ട് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് ലെക്ചറിങ് തീർച്ചയായിട്ടും വേണം ലെക്ചർ നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ആ ലെക്ചറിങ് മാത്രമാകരുത് ഒരു ഇൻട്രാക്ഷൻ കൂടി ഉണ്ടെങ്കിൽ ലെക്ചറിങ് നന്നായിരിക്കും അതാണ് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രാക്ടിക്കൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് അപ്പോൾ നമ്മളൊരു ലെക്ചർ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ഹൂ ഈസ് യുവർ ഓഡിയൻസ് ആരാണ് നമ്മളുടെ ഓഡിയൻസ് ആരാണ് നമ്മൾ ആ നമ്മൾ പറയുന്നത് ആരാണ് കേൾക്കുന്നത് എന്നതനുസരിച്ച് വേണം നമ്മുടെ ലെക്ചർ നമ്മൾ പ്ലാൻ ചെയ്യാൻ ഓക്കെ ദെൻ വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് യുവർ ലെക്ചർ എന്തിനു വേണ്ടി ആണ് നമ്മളിത് ലെക്ചർ ചെയ്യുന്നത് ഓക്കെ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ക്ലാസ് എന്തിനു വേണ്ടി പറഞ്ഞാൽ എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഓക്കെ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ അങ്ങനെ എന്നത് മാത്രം നമ്മൾ ചിന്തിക്കരുത് ഫോർ എക്സാമ്പിൾ ലെക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ചിലപ്പോൾ നമ്മളുടെ സബ്ജെക്ട് നോളജ് അവർക്ക് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലെക്ചറിങ്ങിൻ്റെ പർപ്പസ് ചിലപ്പോൾ പർപ്പസ് എന്ന് പറയുന്നത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ രണ്ട് എക്സാമ്പിളോട് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ രണ്ട് എക്സാമ്പിൾ വേണ്ടി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും സബ്ജെക്ട് നോളജ് സ്റ്റുഡൻസിൽ എത്തിക്കാനും ഒരേ ടൈപ്പ് ലെക്ചറിങ് കൊണ്ട് സാധ്യമാണോ അല്ല രണ്ട് രണ്ട് ടൈപ്പ് ലെക്ചറിങ് വേണം അവർ യൂസ് ചെയ്യുക ഓക്കെ അതാണ് ആ ഒരു വ്യത്യാസം ഹൗ മച്ച് ടൈം ഈസ് അവൈലബിൾ ഒന്ന് നമുക്ക് ടൈം ഫ്രെയിം അനുസരിച്ച് നമ്മളത് പ്ലാൻ ചെയ്യണം ഇപ്പോൾ ഒരു മണിക്കൂറാണ് എൻ്റെ ലെച്ചറിൻ്റെ ടൈമിങ്ങിൽ ആ ഒരു മണിക്കൂറിൽ ഇത്ര ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യണം അത് ഇന്നിന്ന കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം ഓക്കെ പരമാവധി ആ ടൈം ഫ്രെയിമിനകത്ത് തന്നെ നിന്ന് ചെയ്യാൻ നോക്കുക ദെൻ വാട്ട് ഈസ് ഇസ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോഴ്സ് എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് ലെക്ചറിങ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റി നമുക്ക് അറിവുണ്ടാവണം ഓക്കെ എല്ലാം ഉണ്ട് എഫക്റ്റീവായിട്ട് പഠിപ്പിക്കുക എല്ലാം ഉണ്ട് പക്ഷേ സബ്ജെക്ട് നോളജ് മാത്രം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലെക്ചറിങ് സക്സസ്ഫുൾ ആവില്ല ലെക്ചർ ഡെലിവറി ലെക്ചർ നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സ്പീക്കർ ഓഡിയൻസ് ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നത് ഓഡിയൻസ് ക്ലിയർ ആണോ കേൾക്കാമോ ഓക്കെ അപ്പം മൈക്കൊക്കെ ഈസി ആയിട്ടാണ് പറയുന്നതെങ്കിൽ മൈക്കിൻ്റെ ഒരു പൊസിഷൻ അതെല്ലാം നമ്മൾ നോക്കാം ബോഡി മൂവ്മെൻറ്റ് ആൻഡ് സ്റ്റാൻഡ് ഫുൾ ആലോചിക്കുക ആ ലെക്ചറിങ്ങിൽ ആ ഒരു സെഷനിൽ അവർ കംപ്ലീറ്റ് കാണുന്നത് നമ്മളെ മാത്രമാണ് നമ്മളുടെ വാക്ക് അവർ കേൾക്കുന്നത് നമ്മളുടെ വാക്കുകളാണ് സോ നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ് നമ്മളുടെ പോസ്റ്റർ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഫേഷ്യൽ എക്സ്പ്രഷൻ ഗെസ്റ്റർ വോയ്സ് സ്ട്രെങ്ത് എനൺസിയേഷൻ പ്രൊണൺസിയേഷൻ റേറ്റ് ഓഫ് സ്പീച്ച് വെറൈറ്റി പ്രോസസ്സ് ഇതെല്ലാം ജസ്റ്റ് പ്രാക്ടിക്കൽ ആ ഒരു അറിവായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ കാരണം ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ബൈഹാർട്ട് ഒന്നും പഠിക്കരുത് കാരണം മനസ്സിലാക്കിയാൽ മാത്രം മതി കാരണം ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ സബ്ജക്ട് വേണ്ടി മാത്രമല്ല നാളെ നിങ്ങളൊരു അധ്യാപകനും അധ്യാപിക ആകുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ മാത്രമാണിത് സോ ഇത് മനസ്സിലാക്കുക പഠിക്കേണ്ട അഡ്വാൻറ്റേജ് ഓഫ് ലെക്ചർ മെത്തേഡ്സ് ഇതൊക്കെ നമ്മളുടെ സ്വന്തമായിട്ട് തന്നെ എഴുതാവുന്നതാണ് ഫാക്ച്വൽ ഇൻഫർമേഷൻ നന്നായിട്ട് നൽകാൻ സാധിക്കുന്നു ദെൻ യൂസ്ഫുൾ ഫോർ ലാർജ് ഗാദറിങ് ആലോചിക്കുക ഒരു നൂറ് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് ലെക്ചർ മെത്തേഡ് തന്നെയാണ് കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് വലിയ എക്സ്പെൻസ് ഒന്നുമില്ല ക്യു ക്യാൻ സ്ട്രേറ്റ് ഫോർവേഡ് വേ ക്യൂ യൂസ്ഫുൾ മെത്തേഡ് ഈസി ടു ക്രിയേറ്റ് ഫാമിലിയർ മെത്തേഡ്സ് ടൈം സേവിങ് ഓക്കെ ഫാമിലിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് ഈ മെത്തേഡിൽ കുറച്ച് അഡീഷൻസ് വരുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെക്ചറിങ് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കാൻ സാധിക്കും ഡിസഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് പറ്റി പറയുമ്പോൾ കണ്ടന്റ് സെൻ്റർ വൺ സൈഡഡ് അഫെയർ അതായത് ജസ്റ്റ് സബ്ജെക്ട് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ വൺ സൈഡഡ് അഫെയർ അതായത് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ നീഡ് പ്രൊഫസിൻ ഓറൽ സ്കിൽസ് നല്ലൊരു പ്രൊണൗൺസിയേഷൻ വളരെ ശ്രദ്ധിക്കണം അതായത് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഓറൽ സ്കില്ലുള്ള ടീച്ചർ ആയിരിക്കണം അത് ചെയ്യേണ്ടത് ഒട്ടും തന്നെ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു ടീച്ചറെ കൊണ്ടുപോയി ലെക്ചറിങ് മെത്തേഡ്സ് ഒരു ലാർജ് ഓഡിയൻസിനെ ഫേസ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്തു നമ്മൾ ഒരിക്കലും ദെൻ പാസീവ് ഓഡിയൻസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫീൽ ചെയ്യാൻ പോകുന്നത് ഓഡിയ നമ്മളുടെ ലെക്ചറിങ് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഓഡിയൻസ് പാസീവ് ആയിട്ട് പോകും പാസീവ് ആയിരിക്കും കാരണം അവരത് കേൾക്കില്ലേ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്നത് മുതൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ഒന്നും ഉണ്ടാവില്ല ദെൻ മിനിമൈസ് ഫീഡ്ബാക്ക് ഫ്രം ദി സ്റ്റുഡൻസ് ഗുഡ് ലെക്ചർ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതിയിരിക്കുവാണ് നല്ലൊരു ലെക്ചർ ഗുഡ് ലെക്ചറിൽ എന്തൊക്കെ വേണം ടൈലർ സ്പീച്ച് ബോഡി ലാംഗ്വേജ് ടോപ്പിക് ബേസ്ഡ് ഓൺ നീഡ് ആൻഡ് ഇൻട്രസ്റ്റ് കൺസെപ്റ്റ്സ് വിത്ത് എക്സാമ്പിൾസ് ലെക്ചർ വിത്ത് റെസ്പെക്ട്സ് റെസ്പെക്റ്റീവിറ്റി ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ മുന്നിലിരിക്കുന്ന സ്റ്റുഡൻസിനെ റെസ്പെക്റ്റോടുകൂടി വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ മാനേജ് ലെക്ചറിങ് ടൈം വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത് അവോയിഡ് അനോയിങ് മാനറിസംസ് അനാവശ്യമായിട്ടുള്ള മാനറിസംസ് എല്ലാം അവോയ്ഡ് ചെയ്യുക നെക്സ്റ്റ് വൺ ഡിസ്കഷൻ മെത്തഡ് ഇമ്പോർട്ടൻ്റ് ആണ് ടൂ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്കഷൻ അതാ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡെന്ന് പറയുന്നത് ഇവിടെ ഇൻട്രാക്ഷൻസ് ഉണ്ട് നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം നമുക്കൊരു ഫ്രീ ആയിട്ട് നമ്മളുടെ പോയിൻറ്റ്സ് ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുള്ളാണ് അതാണ് ഇവിടെ പറയുന്നത് ഡിസ്കഷൻ ഓക്കെ ഇത് ക്ലാസ് റൂം സിറ്റുവേഷൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ട്രെയിനിങ് പാർട്ടിസിപ്പേറ്റ് ഡിസ്കഷൻ ഡിസ്കഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഓക്കെ ദെൻ ഡിസ്കഷന് വേണ്ട ഒരു അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ് കാരണം ബി എ ഗുഡ് ലിസണർ എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അതായത് എല്ലാവരും നല്ല ലിസ്ണറായിട്ട് മാറണം കാരണം നമ്മൾ പോയിന്റ് പറയുമ്പോൾ മറ്റുള്ള എല്ലാവരും കേൾക്കുകയും വേണം മറ്റുള്ളവരുടെ പോയിന്റ് അവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതും നമ്മൾ പേഷ്യൻ്റായിട്ട് കേൾക്കണം ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താന്നുള്ളതാണ് ഇറ്റ്സ് എ പ്രോസസ്സ് ഓഫ് റീച്ചിങ് ആൻഡ് കൗണ്ടർ റിയാക്ഷൻ ബിട്വീൻ ടു ഓർ മോർ ദാൻ ടു പേഴ്സൺ ഓൺ എ കോമൺ സബ്ജെക്റ്റ് ഒരു കോമൺ സബ്ജെക്റ്റിനെ പറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം ടു പേഴ്സൺ വേണം മേ ബി ടു അല്ലെങ്കിൽ മോർ ദാൻ ടു പേഴ്സൺ ദേ ആർ ഡിസ്കസിങ് ഓൺ എ കോമൺ സബ്ജെക്ട് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് അച്ചീവിങ് സം സ്പെസിഫിക് കൺക്ലൂഷൻ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷൻ ഒരു നമുക്കൊരു അവർ ഗോൾ വെച്ചിട്ടുണ്ട് അതായത് ഇന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തണം ഒരു റിസൾട്ട് ഒരു ഡിസിഷൻ എടുക്കണം അതിനു വേണ്ടിയാണ് ജി ഡി നമ്മൾ കണ്ടത് കണ്ടക്ട് ചെയ്യുന്നത് ഡിസ്കഷൻ ബോധൻ്റെ അഡ്വാൻറ്റേജസ് ഇഫക്റ്റീവ് ആണ് ലീനിങ് എംഫോസിസ് ഓൺ സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വഴി അതിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം അവരായിട്ട് തന്നെയാണ് എല്ലാ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് ഒന്നും ടീച്ചറല്ല ടീച്ചറിൻ്റെ എക്സ്പീരിയൻസ് അല്ല അവിടെ ഷെയർ ചെയ്യുന്നത് സ്റ്റുഡൻസ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വഴി അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇൻഡെപ്റ്റ് നോളജി കിട്ടും ഡെവലപ്മെൻറ്റ് ഓഫ് ക്രിറ്റിക്കൽ തിങ്കിങ് ക്രിറ്റിസൈസ് ചെയ്ത് പറയാനായിട്ട് നമുക്ക് അത് അത്തരം ക്രിട്ടിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഡിസ്കഷൻ മെത്തേഡാണ് ഓക്കെ ദെൻ പാർട്ടിസിപ്പേഷൻ ബൈ എ പരിപാടി സെൽഫ് എക്സ്പ്രഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് എക്സ്പ്രഷൻ എന്താണോ അവരവരുടെ പോയിൻ്റ് അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് ദെൻ പി ലേണിംഗ് ഈസ് ഇ വൺ ഓഫ് ദി മെയിൻ ബെനിഫിറ്റ്സ് ഫ്രോം ദ ഡിസ്കഷൻ മെത്തേഡ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് മെയിൻ ഡോമിനേറ്റ് വിത്ത് പേഴ്സണൽ ഫീലിംഗ് ഏറ്റവും നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡിസ്കഷൻസ് അത് എന്താ പറയുക ടോപ്പിക്ക്ന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി അത് പേഴ്സണൽ ഫീലിംഗ്സിനെ അഫക്റ്റ് ചെയ്യും ചിലപ്പോൾ അവർ അവരുടെ പേഴ്സണലി എന്തെങ്കിലും വല്ല റിലീജിയസായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ മറ്റെന്തേലും പേഴ്സണൽ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ഫീലിങ്സിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്യും അവരുടെ എക്സ്പ്ര ഒപ്പീനിയൻസിലെല്ലാം ആ പേഴ്സണൽ ഫീലിങ്സ് എല്ലാം കയറി വരും അപ്പോൾ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി ഇമോഷണൽ ആയിപ്പോവും ഡിസ്കഷനൊക്കെ അപ്പോൾ അപ്പോൾ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ദെൻ ചാൻസസ് ഓഫ് ഡിവിയേഷൻ ഫ്രോം ദ ടോപ്പിക് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും സംസാരിക്കും നന്നായിട്ട് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങി അത് വേറൊരു കാര്യത്തിലായിരിക്കും എൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ദെൻ ഡോമിനൻസ് ബൈ വൺ പേഴ്സൺ ഇതിൽ ആലോചിക്കുക ഒരുപാട് നല്ല രീതിയിൽ കുറച്ചുകൂടെ ഹൈപ്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ അവരുടെ ഒപ്പീനിയൻസിനേക്കാൾ മുകളിൽ തങ്ങളുടെ ഒപ്പീനിയൻ അത് എല്ലാ അത് അത് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരിലും അത് എത്തിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ഡോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത്തരം ഡിസ്കഷനിൽ ഓക്കെ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ആ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്ന മോഡറേറ്റാണത് ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് വൺ സെമിനാർ സെമിനാർ എല്ലാവർക്കും അറിയാം സെമിനാറിൻ്റെ ഒരു ഇപ്പോൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഓക്കെ നമുക്ക് എല്ലാവരും സെമിനാർ എടുത്തിട്ടുണ്ട് സെമിനാറിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും സെമിനാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇൻസ്ട്രക്ഷണൽ ടെക്നീക്ക് ഓഫ് ഹയർ ലേർണിംഗ് വിച്ച് ഇൻവോൾവ്സ് പേപ്പർ റീഡിങ് ഓൺ എ തീം ആൻഡ് ഫോളോഡ് ബൈ ദി ഗ്രൂപ്പ് ഡിസ്കഷൻ ടു ക്ലാരിഫൈ ദി കോംപ്ലെക്സ് ആസ്പെക്ട്സ് ഓഫ് തീം സെമിനാർ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഒരു സെമിനാർ പ്രോസസ്സിന് ഫസ്റ്റ് വൺ ഒരു പേപ്പർ റീഡിങ് ഒരു ഏതെങ്കിലും ഒരു തീമിനെ പറ്റി സബ്ജക്റ്റ് സബ്ജെക്റ്റ് എന്താണോ ടോപ്പിക്ക് എന്താണോ ആ ടോപ്പിക്കിനെ പറ്റിയുള്ളൊരു പേപ്പർ റീഡിംഗ് ഉണ്ടാവും അതിനുശേഷം സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ് എല്ലാവർക്കും അതിനെപ്പറ്റി ഒപ്പീനിയൻസ് പറയാം ക്രിറ്റിസൈസ് ചെയ്യാം പോയിന്റ്സ് ആഡ് ചെയ്യാം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരും ദെൻ ഇത് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാത്തിന് ശേഷം ഇവരൊരു ഡിസിഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ ഒരു തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഡിസ്കഷനും പേപ്പർ പ്രസൻറ്റേഷനും എല്ലാം കഴിയുമ്പോഴേക്കും ഇത് സെമിനാർ പ്രസൻറ്റ് ചെയ്ത വ്യക്തിക്കും ഓഡിയൻസിനും ഐ മീൻ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ലേണേഴ്സിനും ഇൻ ഇൻഡെപ്ത് നോളജ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് സെമിനാർസ് ആർ സിംപ്ലി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കമ്മിങ് ടുഗദർ ഫോർ ദ ഡിസ്കഷൻ ആൻഡ് ലേണിംഗ് ഓഫ് സ്പെസിഫിക് ടെക്നീക്സ് ആൻഡ് ടോപ്പിക് ഓക്കെ സെമിനാറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് നാലായിട്ട് മിനി സെമിനാർ ക്ലാസ് റൂം ലെവലിലുള്ള സെമിനാർ അതായത് ഇതാണ് നമ്മൾ എല്ലാ ക്ലാസ്സിലും ഫോളോ ചെയ്യുന്നത് കൂടുതൽ ഇൻഫോർമൽ ആണ് മിനി സെമിനാർ എന്ന് പറയുന്നത് ദെൻ മെയിൻ സെമിനാർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒരു സെമിനാർ ഒക്കെ നടത്തുവാണെങ്കിൽ അതാണ് മെയിൻ ദെൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇതിലെ ലെവൽസ് കൂടുന്നതനുസരിച്ച് സെമിനാർ ഫോർമൽ ആയിക്കൊണ്ടിരിക്കും ഇതിൽ ഏറ്റവും ഇൻഫോർമൽ ആയിട്ട് കാണുന്നത് മിനി സെമിനാർ ക്ലാസ് റൂം ലെവൽ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം ടീച്ചർ ഇസ് എ ലീഡർ ടീച്ചർ ആയിരിക്കും സെമിനാർ ലീഡ് ചെയ്യുന്നത് ഓക്കെ ദെൻ ദ ഗ്രൂപ്പ് ജനറലി കൺസിസ്റ്റ് ഓഫ് ടെൻ ടു ഫിഫ്റ്റീൻ പാർട്ടിസിപ്പേറ്റ് ഇതെല്ലാം ആണ് ആണോ ടെൻ ടു ഫിഫ്റ്റീൻ തന്നെ വേണമെന്നൊന്നുമില്ല പറയുന്നത് ജനറലി ടെൻ ടു ഫിഫ്റ്റീൻ പാർട്ടിസിപ്പൻസ് ഉണ്ടാകും ഇത് ജസ്റ്റ് സെമിനാറിൻ്റെ സെമിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ ആൻഡ് ഐഡിയൽ സെമിനാർ ലാസ്റ്റ് ഫോർ വൺ ടു 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 അവേഴ്സ് ഇതും ഡിപ്പെൻഡ് ആണ് അതൊക്കെ ഫിക്സഡ് ടൈമൊന്നുമല്ല ദ ടോപ്പിക് ഈസ് ഇനീഷ്യലി പ്രസൻ്റഡ് ബൈ ദ പ്രസൻ്റെഡ് ഫോളോഡ് ബൈ ദ ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ആദ്യം പേപ്പർ പ്രെസൻറ്റേഷൻ ഉണ്ടാകും അതിന് ശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും ദ ലീഡർ ഷുഡ് കീപ് ദ ഡിസ്കഷൻ വിത്തിൻ ദ ലിമിറ്റ് അത് ലീഡറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കഷൻ്റെ അഡ്വാൻ്റേജ് ഉണ്ടല്ലോ അതായത് ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാന്നുള്ളത് അത് കൺട്രോൾ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ലീഡറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ദ കെയ്ഷുഡ് ബി ടേക്കൻ ടു അവോയ്ഡ് സ്റ്റീരിയോ ടൈപ്സ് ഇൻ സ്റ്റുഡൻസ് സെമിനാർ ദ സ്റ്റുഡൻസ് പ്രസൻറ്റ് ദയ ഡാറ്റ ഇൻ ഇൻ ഇൻഫോർമൽ വേ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ദി ടീച്ചർ ഫോളോഡ് ബൈ ദി ടീച്ചർ മോണിറ്റർ ഡിസ്കഷൻ ഇവിടെ മോണിറ്റർ ചെയ്യുന്ന ലീഡർ എന്ന് പറയുന്ന ടീച്ചറാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മിനി സെമിനാർ അതായത് ക്ലാസ് റൂം ലെവൽ സെമിനാർ ആണ് കൂടുതൽ ഇൻഫോർമൽ ആയിട്ടായിരിക്കും അത് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ക്ലാസ് റൂം ലെവലിൽ അങ്ങനെ ഇൻഫോർമൽ ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേ ഓക്കെ ഓൾ മെമ്പേഴ്സ് ടേക്ക് പാർട്ട് ഇൻ ഡിസ്ഷൻ ഇൻ ഇൻഫോമൽ ബട്ട് ഓർഡർലിൻ്റെ മാന അത് ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതായത് ഓർഡർ ആയിട്ട് സ്ട്രക്ചർ ആയിട്ട് തന്നെ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ള ടീച്ചറിൻ്റെ റെസ്പോസ്പബിലിറ്റിയാണ് പക്ഷേ ഡിസ്കഷൻ ഇൻഫോർമൽ ആയെങ്കിൽ മാത്രമേ ക്ലാസ് റൂം ലെവൽ സെമിനാർ കുറച്ചൊരു കൂടുതൽ ഇഫക്റ്റീവ് ആകത്തില്ല അതായത് അതല്ലാതെ ക്ലാസ് റൂം ലെവൽ സെമിനാർ ഫോമൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആയിരിക്കാം പക്ഷേ ഒരു പരിധി വരാം മാത്രം ദെൻ അഡ്വാൻറ്റേജസ് സ്റ്റിമുലേഷൻ ഓഫ് തിങ്കിങ് ടോളറൻസ് ഓഫ് അതർ വ്യൂസ് ഡെവലപ്സ് കോഓപ്പറേഷൻ വിത്ത് അതർ ഡെവലപ്സ് ഒരുപാട് അഡ്വാൻറ്റേജ് പറയുന്നുണ്ട് മനസ്സിലാക്കുക സെമിനാറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഡെപ്റ്റ് നോളജ് കിട്ടുന്നു ഓക്കെ ദെൻ ഡിസ്കഷൻ്റെ അഡ്വാൻറ്റേജും കൂടി ഇവിടെ ആ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കാരണം ഡിസ്കഷൻ കാരണം പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യുന്ന വഴി ടോപ്പിക്കിൽ കുറച്ചുകൂടി എല്ലാവർക്കും ഒരു ഔട്ട്ലൈൻ കിട്ടുന്നു ദെൻ ഡിസ്കഷൻ ചെയ്യുന്നത് വഴി അതിൻ്റെ കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ടോപ്പിക്കിലുള്ള ഇൻഡെപ്റ്റ് നോളജ് കൂട്ടാൻ സാധിക്കുന്നു ലിമിറ്റേഷൻ എല്ലാ കണ്ടൻറ്റിലും സെമിനാർ നടത്താൻ നമുക്ക് സാധ്യമല്ല കാരണം ചില സബ്ജക്റ്റുകൾ അങ്ങനെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഓക്കെ അല്ലെങ്കിൽ ചില സബ്ജെക്ട് റിലീജിയസായിട്ടുള്ള സബ്ജെക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലുള്ള ടോക്കിലേക്ക് പോകും ഭയങ്കര ഒരു ഇഷ്യൂ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ദെൻ ടെക്നീക് ക ബി യൂസ്ഡ് ഇൻ ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ സെമിനാർ ടെക്നീക് അല്ലെങ്കിൽ സെമിനാർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ടീച്ചിങ് മെത്തേഡ് നമുക്ക് എല്ലാ ലെവൽ ഓഫ് സ്റ്റുഡൻസിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല ഇപ്പോൾ കോളേജ് ലെവലിലൊക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷേ ചെറിയ ചെറിയ ക്ലാസിലേക്ക് വരുമ്പോൾ സെമിനാർ എന്ന് പറയുന്നത് അത്ര എഫക്റ്റീവ് ആണോ നിർബന്ധമില്ല സെമിനാർ ഇസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് നല്ല രീതിയിൽ കാരണം നമുക്ക് നമുക്ക് എന്നാ അറിയാം നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മളും ഫണ്ട് എടുത്തിരുന്ന സെമിനാർ എന്ന് പറയുന്നത് ടൈം വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ടൈം പെട്ടെന്ന് തീരും ചിലപ്പോൾ നല്ല രീതിയിൽ അത് ലാസ്റ്റ് ചെയ്ത് പോകും ഓക്കെ സോ ഒരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സ് തന്നെയാണ് ഇറ്റ് കാനോട്ട് ബി അപ്ലൈ ടു ദി ന്യൂ സ്റ്റുഡൻസ് ടൈം വിറ്റ് സ്റ്റുഡൻസ് മെയ് ഇനീഷ്യലി ഫീൽ നെർവസ് ചില സ്റ്റുഡൻസ് ഉണ്ട് അതായത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവർക്കും ഒരേ സ്വഭാവമല്ല ഒരേ നോളജ് അല്ല സോ അവരുടെ ചില ഷൈ ആയിട്ടിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രസ് അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിതൊരു സെമിനാർ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നെർവസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഈ സബ്ജെക്ട് നോളജിസ് പോർ അൺനെസറി ഡിസ്കഷൻസ് ഏറെ സബ്ജെക്ട് നോളജ് ഇല്ല എന്നുള്ളതാണെങ്കിൽ ഡിസ്കഷൻസ് ആ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊണ്ട് പ്രസ പേപ്പർ പ്രസന്റേഷൻ ശേഷമുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ കൊണ്ട് യാതൊരുവിധ എഫക്റ്റ് യാതൊരുവിധ റിസൾട്ടും നമുക്ക് കിട്ടില്ല ഓക്കെ ദെൻ ദ അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിംഗ് എക്സ്റ്റെൻസ്റ്റുഡൻസ് പ്രോഷ്യൽ ആൻഡ് പേഴ്സണൽ ആക്ടിവിറ്റീസ് പാനൽ ഡിസ്കഷൻ അടുത്തൊരു നല്ലൊരു പോയിന്റ് ആണ് പാനൽ ഡിസ്കഷൻ ഒരു അനദർ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് പാനൽ ഡിസ്കഷൻ നല്ലൊരു മെത്തേഡാണ് ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു എ ഗ്രൂപ്പ് ടു ഹിയർ സെവൽ പീപ്പിൾ നോളജബിൾ അബൌട്ട് എ സ്പെസിഫിക് ഇഷർ ടോപ്പിക് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം പാനൽ ഡിസ്കഷനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ഒരു പാനൽ ഉണ്ടാവും ആ പാനലിൽ ഇരിക്കുന്ന വ്യക്തികളെല്ലാം സബ്ജെക്ട് ഏത് ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ ആണോ ആ ടോപ്പിക്കിൽ വളരെ വലിയ എക്സ്പേർട്ടുകളായിരിക്കും ആ പാനലിൽ എക്സ്പെർട്ട്സായിരിക്കും ആ പാനലിൽ ഉണ്ടാവുക ഓക്കെ ദെൻ അവർക്ക് പറയാനുള്ളത് ഫുൾ നമ്മൾ അവരുടെ ആ എക്സ്പേർട്ട് നോളജ് ആ എക്സ്പേർട്ട്സിൻ്റെ നോളജാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രൂപ്പ് ടു എ ഗ്രൂപ്പ് ടു ഹിയർ സെവറൽ പീപ്പിൾ നോളജബിൾ അബൌട്ട് എ സ്പെസിഫിക് ഇഷർ ടോപ്പിക് എൻ്റെ ഒബ്ജെക്ടീവ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് ന്യൂ ഫാക്ട്സ് ദ അനാലിസിസ് ദു അനലൈസ് ദി കറണ്ട് പ്രോബ്ലം ഫ്രം ഡിഫറെൻ്റ് ആംഗിൾ ആ പാനലിലുള്ള എല്ലാ എക്സ്പേർട്ടിനും ഒരേ വ്യൂ പോയിൻ്റ് ആണെന്ന് നമ്മൾ കരുതരുത് എല്ലാവർക്കും ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്സ് ആയിരിക്കും സോ ഒരേ ടോപ്പിക്ക് തന്നെ പല ആങ്കിളിൽ നിന്നും നമുക്കതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഉള്ളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ടു എൻറ്റിഫൈവ് ദി വാല്യൂസ് ടു ഓർഗനൈസ് ഫോർ മെൻറ്റ് റിയാക്ഷൻ ഇതെല്ലാം അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് ആണ് എന്തുകൊണ്ട് പാനൽ ഡിസ്കഷൻ നടത്തുന്നു എന്നുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവാണ് അതെല്ലാം ദെൻ പാനൽ ഡിസ്കഷൻസ് ആർ ഡിവൈഡ് ടു പബ്ലിക് പാനൽ ഡിസ്കഷൻ ആൻഡ് എജ്യൂക്കേഷണൽ പാനൽ ഡിസ്കഷൻ പബ്ലിക് പാനൽ ഡിസ്കഷൻ ഇത് നോക്കുക ഈ ഒരു പിക്ചർ നോക്കി നോക്കുമ്പോൾ മനസ്സിലാവും പബ്ലിക് പാന ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ നമ്പർ വളരെ വലുതാണ് മാത്രമല്ല ഇത്തരം ഡിസ്കഷൻസിൽ യൂസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ടോപ്പിക്സ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ല എക്സാമ്പി എന്ന് പറയുന്നതാണ് ബഡ്ജറ്റ് ഇവാലുവേഷൻ ബഡ്ജറ്റിൻ്റെ ഇവാലുവേഷൻ നടത്തുന്ന ഒരു ഡിസ്കഷനാണ് പബ്ലിക് പാന ഡിസ്കഷനിലാണ് ബഡ്ജറ്റ് ഇവാലുവേഷൻ നടത്തുന്നതെങ്കിൽ ആലോചിക്കുക ആ വലിയ വലിയ എക്സ്പേർട്ടുകളെല്ലാം അവരുടേതായ വ്യൂ പോയിൻ്റുകളെല്ലാം ഒരേ കാര്യത്തിൽ തന്നെ അവർ പല രീതിയിൽ അതിനപ്രോച്ച് ചെയ്യുന്നു ഈ ഒരു ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുന്ന വഴി നമുക്ക് ആ ബഡ്ജറ്റിനെ പറ്റിയുള്ള ഡിഫറെൻറ്റ് ആസ്പെക്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പേസ്പെക്റ്റീവ് വരെ നമുക്ക് തുറന്ന് കാണിച്ച് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പബ്ലിക് പാനൽ ഡിസ്കഷൻ ദൻ എജ്യൂക്കേഷണൽ പാനൽ ഡിസ്കഷൻ ഈ ഒരു ടോപ്പിക്കിനകത്ത് കൂടുതൽ സബ്ജെക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും ഓക്കെ വലിയ ടോപ്പിക് ആയിരിക്കില്ല കാരണം ഇതൊരു കോളേജ് ലെവലിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലൊക്കെ നടത്താൻ ഹെൽപ്പ്ഫുള്ളായിരിക്കും എജ്യൂക്കേഷൻ പാനൽ ഡിസ്കഷൻ ഇവിടുത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നതിൻ്റെ സ്കോപ്പ് വളരെ കുറവാണ് സ്കോപ്പ് മീൻസ് ആ ഒരു ടോപ്പിക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ അത് ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്രം അത് ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എഡ്യൂക്കേഷൻ പാനൽ ഡിസ്കഷൻ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഒരു പാനലുണ്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആ അതിനകത്ത് ആ ടോപ്പിക്കിനെ പറ്റിയുള്ള എക്സ്പേർട്ട് ഉണ്ടാകും അവർ അവരുടേതായ നോളജ് നമുക്ക് ഷെയർ ചെയ്യുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പാനൽ ഡിസ്കഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ ഇത്രയും നമ്മൾ നമ്മളിന്ന് കണ്ടു ഇതിലെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് മനസ്സിലാക്കി മാത്രം പോയാൽ മതി ഒരു കാരണവശാലും ആ പാഠം പഠിക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ലെന്നാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഇത്തരം പോയിന്റ്സുകളെല്ലാം സബ്ജക്റ്റിൽ എഴുതുക എന്നതിൽ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി യൂസ് ചെയ്യുക അപ്ലൈ ചെയ്യുക എന്നതിലുപരി പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ആവശ്യമാവുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണത് ഓക്കേ സോ താങ്ക് യു താങ്ക് യു സോ മച്ച്